ഗീതം പാടുവിൻ സോദരരെ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിൽ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ മഹാന്മാരഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ ഉലക മഹാന്മാരഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മളുണ്ടേശു മഹേശ്വരൻ മാത്രമങ്ങുയരത്തിൽ പാടിടുന്നു നമ്മളുണ്ടേശു മഹേശ്വരൻ മാത്രമങ്ങുയരത്തിൽ ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ പുൽസുഖരായിരിപ്പിൻ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ പുൽസുഖരായിരിപ്പിൻ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാമോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിന ജയ ഗീതം പാടിടുവിൻ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഒരു കോളേജ് അധ്യാപകനാണ്. ആ കോളേജ് അധ്യാപകൻ, അദ്ദേഹത്തിന് കോളേജിൽ പഠിപ്പിക്കൽ മതിയായി ഒരു താല്പര്യം കുറഞ്ഞു. ഒരു സന്യാസിയെ പോലെ ജീവിക്കാൻ തോന്നി. അദ്ദേഹം സന്യാസിയായിട്ട് ദേശത്തെല്ലാം ഊരുതിറ്റ് സഞ്ചരിക്കാൻ തുടങ്ങി. ഒരിക്കലും അദ്ദേഹത്തിന് കഠിന ജ്വരം പിടിപെട്ടു. റോഡരിയിൽ കിടന്നു, നല്ല പനി. ആരെല്ലാമോ എടുത്ത് ഹോസ്പിറ്റലിലാക്കി. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവിടെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, ബെഡില്ല ഇവിടെ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. ഇവൻ എങ്ങോട്ട് കൊണ്ടുപോകും?
ആ അവിടെ എങ്ങനെ കിടത്ത്? ഒരു പാവപ്പെട്ട ഒരു യാതകരെ പോലുള്ള ഒരാൾ, താടി മീശകളൊക്കെ നീട്ടി, ഒരു ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ, നിസ്സാരനാണെന്ന് വിചാരിച്ചു. അവിടെ അവിടെ എങ്ങനെ കിടക്ക, അവിടെ എങ്ങനെ കിടത്തെന്ന് പറഞ്ഞു. താഴെ ഒരു ഷീറ്റിൽ കിടന്നു. ഡോക്ടേഴ്സ് ഒന്നും അത്ര ഗവനിച്ചില്ല, അത്രയും ശ്രദ്ധിച്ചില്ല. ഇന്നലൊരു ദിവസം ഡോക്ടർ റൗണ്ട്സ് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കും, ഇംഗ്ലീഷ് പത്രം. അപ്പോൾ ഡോക്ടർക്ക് അത്ഭുതം, അപ്പോൾ ഈ യാചകനിപ്പോൾ ഇംഗ്ലീഷ് പത്രം വായിക്കുക, അപ്പോൾ ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ ഇംഗ്ലീഷ് പത്രം വായിക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? അറിയാം. നിങ്ങൾ എന്തിനു പഠിച്ചിട്ടുണ്ട്? ഞാൻ MA പഠിച്ചിട്ടുണ്ട്. MA പഠിച്ചിട്ടുണ്ടോ? ഉടനെ ഡോക്ടർ പറഞ്ഞു, നേഴ്സ് അസിസ്റ്റൻ്റ് പറഞ്ഞു, വേഗം ഒരു ബെഡ് കൊടുക്കുക, അദ്ദേഹത്തിന് ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ബെഡിൽ കിടക്കട്ടെ, അദ്ദേഹത്തെ പ്രത്യേക ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടറെ, MA എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഇത്രത്തോളം ബഹുമാനം തോന്നി, എന്നാൽ ഒരക്ഷരം കൂടി ചേർക്കൂ, എന്നൊരു അക്ഷരം കൂടി ചേർക്കൂ, മാൻ, മനുഷ്യൻ. മനുഷ്യൻ എന്ന് വരുമ്പോൾ എത്രമാത്രം മാനിക്കണം. MA എന്നുള്ള രണ്ടക്ഷരത്തെ ഡോക്ടർ മാനിക്കുന്നു, മാൻ ഒരു എൻ ചേർത്ത് മനുഷ്യൻ എന്ന ആ മൂന്നക്ഷരത്തെ മാനിക്കേണ്ടതല്ലേ? ഡോക്ടർ പറഞ്ഞു, ക്ഷമിക്കണം, ക്ഷമിക്കണം, ഞാൻ അല്പം വിവേകശൂന്യമായി പെരുമാറിപ്പോയി. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് പീറ്റർ റെഡ്ഡി. പീറ്റർ റെഡ്ഡി, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സനാതന മൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ജീവിതത്തിൽ സംസ്കാരം ഉണരുക, ഉയരുക എന്നുള്ളത് അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. അതെങ്ങനെ കിട്ടും? സംസ്കാരം വിലയ്ക്ക് വാങ്ങി കിട്ടുകയില്ല. കടയിൽ ചെന്ന് 1 കിലോ സംസ്കാരം തരണം, കിട്ടില്ല. ഏതോ ആരോ ഞാൻ വായിച്ചു, ഒരാൾ കടയിൽ ചെന്ന് എനിക്കൊരു ഒരു ഫേസ്ബുക്ക് തരണം. എന്താ ഫേസ്ബുക്ക്? എന്താ നിങ്ങൾ, ഒരു 200 പേജിൻ്റെ ഫേസ്ബുക്ക് മതി, 200 പേജിൻ്റെ ഫേസ്ബുക്ക്. എന്താ ഈ പാവം അദ്ദേഹം വിചാരിച്ചത്, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഏതോ ഒരു നോട്ട്ബുക്കാണെന്നാണ്. പിള്ളേർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്നുണ്ട്, ഫേസ്ബുക്കിലെ റെക്കോർഡെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാ ഇത് 200 പേജിൻ്റെ ഫേസ്ബുക്ക് എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ട്. എന്നതുപോലെ അറിവില്ലായ്മയിൽ, സുബോധമില്ലായ്മയിൽ മനുഷ്യനെങ്ങനെയുള്ള അബദ്ധങ്ങളിലൊക്കെ വന്നു കൂടും. പക്ഷേ ശരിയായ സംസ്കാരം എന്ന് പറയുന്നത് അതൊരു ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. സംസ്കാരം, മനസ്സംസ്കാരം, പാവപ്പെട്ടവനെ ആദരിക്കാൻ സാധിക്കുക, എളിയവനെ ബഹുമാനിക്കാൻ സാധിക്കുക, വലഞ്ഞു പോയവനെ സഹായിക്കാൻ സാധിക്കുക, നീതി കിട്ടാത്തവന് നീതി നടത്തിക്കൊടുക്കാൻ സാധിക്കുക, എളിയവനെ കൈത്താങ്കൽ കൊടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കുക, യേശുക്രിസ്തുവിൻ്റെ വചനം ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ സാധിക്കുക, വചനം കൊടുക്കാൻ സാധിക്കുക, ഇതെല്ലാം ഒരു ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനമാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത്. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപ നമുക്ക് വേണം. സെരുബ്ബാബേലിൻ്റെ കാലത്ത് ദൈവകൃപ അനർഗളം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ദൈവകൃപ, സെരുബ്ബാബേൽ എന്ന് പറയുന്നത് ഒരു ഗവർണറായിരുന്നു, ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, ഇസ്രായേലിലെ ഗവർണറായിരുന്നു സെരുബ്ബാബേൽ. യോശുവ എന്ന് പറയുന്നത് മോശയ്ക്ക് ശേഷം വന്ന യോശുവയല്ല, യോശുവ നൂൻ്റെ മകനായ യോശുവയല്ല, യഹോസാദാക്കിൻ്റെ മകനായ യോശുവയാണ്. അന്ന് യോശുവ മഹാപുരോഹിതനാണ്, സെരുബ്ബാബേൽ ഗവർണറാണ്. സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ സെരുബ്ബാബേലിനെക്കുറിച്ചും യോശുവയെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. അതുപോലെ പറയുന്ന മറ്റൊരു പുസ്തകമാണ് ഹഗ്ഗായിയുടെ പ്രവചനം. ഹഗ്ഗായി, ഹഗ്ഗായിയും സെഖര്യാവും രണ്ടുപേരും ഒരേ കാലത്ത് പ്രവചനം പറഞ്ഞവരാണ്, ഒരേ കാലത്ത് പ്രവാചകന്മാരാണ്, സമകാലീനന്മാരാണ്. പക്ഷേ സെഖര്യാവ് യൗവനക്കാരനാണ്, ഹഗ്ഗായി പ്രായമായ ഒരാളാണ്. ഹഗ്ഗായി വാർദ്ധക്യത്തിലെത്തി, സെഖര്യാവ് യുവാവാണ്. യുവാവായ സെഖര്യാവ് പ്രവചിച്ചു. പ്രവചിച്ചത് എന്താണ്? സെരുബ്ബാബേലിൻ്റെ മുമ്പുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മുൻകാല ചരിത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽക്കാർ ഏറെക്കാലം ബാബിലോണിയൻ ചക്രവർത്തിയായ നെബുക്കദ്നേസറിൻ്റെ അടിമകളായി പാർത്തിരുന്നു. നെബുക്കദ്നേസർ രാജാവ് യെരൂശലേം ആക്രമിച്ച് കീഴടക്കി, യെരൂശലേമിൽ ഇസ്രായേൽക്കാരുടെ ദേവാലയം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. ബാബിലോണിയൻ ചക്രവർത്തി യെരൂശലേമിൽ വന്ന് ദേവാലയം തകർക്കുകയും ദേവാലയത്തിലെ യാഗപീഠം ഇടിച്ചു കളയുകയും
ദേവാലയത്തെ ആരാധന മുടക്കുകയും ചെയ്തു. ആരോഗ്യവും കഴിവുമുള്ള കുറേ യുവാക്കളെ നെബുക്കദ്നേസർ രാജാവ് തൻ്റെ നാട്ടിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ അടിമകളായി പോയവരിൽ ഒരാളാണ് നമുക്ക് പരിചയമുള്ള ദാനിയൽ. നെബുക്കദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ അടിമകളിൽ ഒരാളാണ്. എന്നാൽ നെബുക്കദ്നേസറിൻ്റെ കാലം കഴിഞ്ഞ് പേർഷ്യൻ എംപയർ, പേർഷ്യൻ സാമ്രാജ്യം വന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ സൈറസ് ചക്രവർത്തി ഭരിക്കാൻ തുടങ്ങി. സൈറസ് വേദവസ്ത്രത്തിലെ കോരസ് എന്ന് പറയും, കോരസ്. സൈറസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് അവരെ യഹൂദന്മാർ ചക്രവർത്തിക്കൽ ചെന്ന് വളരെ വിനയപൂർവ്വം ബോധിപ്പിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒന്ന് അനുവാദം തരാമോ? ഞങ്ങളിവിടെ അടിമകളായി കഴിയുകയാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരാമോ? സൈറസ് ചക്രവർത്തി എന്തുകൊണ്ടോ അനുവദിച്ചു. വേദവസ്ത്രം പറയുന്നത് യഹോവയായ ദൈവം കോരസിൻ്റെ മനസ്സ് ഉണർത്തി. ഈ ചക്രവർത്തിയുടെ പുറജാതി രാജാവായ കോരസിൻ്റെ മനസ്സ് ദൈവം ഉണർത്തി ഈ പാവപ്പെട്ട ഇസ്രായേൽ മക്കളെ അങ്ങ് യെരൂശലേമിലേക്ക് മടങ്ങി പോകുവാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ആദ്യം മടങ്ങിപ്പോയവർ യെസ്ര എന്ന് പറയുന്ന ഒരു വേദശാസ്ത്രിയുടെ നേതൃത്വത്തിലാണ് മടങ്ങിപ്പോയത്. യെസ്ര ഈ പുസ്തകങ്ങളെല്ലാം പരസ്പരം മെതിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ യെസ്രയുടെ നേതൃത്വത്തിൽ അവർ ബാബിലോണിയയിൽ നിന്ന് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അത് ഏതാണ്ട് 5000 ആളുകളുണ്ടായിരുന്നു, 5000 പേര്. അവർ പോയത് സൈറസിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ആരാധിക്കണം, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം. ഞങ്ങൾക്ക് ഇന്ന് ഈ ബാബിലോണിയയിൽ ആരാധനയില്ല, ബാബിലോണിയയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കാൻ സൗകര്യമില്ല. ഇവിടെ അന്യദേശത്ത് ഞങ്ങൾ എങ്ങനെ യഹോവയുടെ ഗീതം പാടും? 137 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, അന്യദേശത്ത് ഞങ്ങൾ യഹോവയുടെ ഗീതം പാടുന്നത് എങ്ങനെ? അവിടെയുള്ളവർ ചോദിച്ചു, നിങ്ങൾ പാട്ടൊന്ന് പാടിക്കുക, നിങ്ങൾ നല്ല പാട്ടുകാരാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, യെരൂശലേമിൽ നിങ്ങൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഒരു പാട്ട് ഇവിടെ പാടുകയെന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്ക് നിർവാഹമില്ല, ഞങ്ങളുടെ കിന്നരങ്ങൾ ഞങ്ങൾ അലരിവൃക്ഷങ്ങളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പാട്ടൊക്കെ നിലച്ചുപോയി, ഞങ്ങളുടെ സന്തോഷം ഇല്ലാതായി, ഞങ്ങൾ ഇന്ന് അടിമകളാണ്, ഞങ്ങളോട് പാട്ട് പാടാൻ പറയല്ലേ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആരാധിക്കണം, ദൈവത്തെ പാടി സ്തുതിക്കണം, ദൈവത്തിന് യാഗം അർപ്പിക്കണം, ഞങ്ങളുടെ ആരാധനാസ്ഥലം പുനർനിർമ്മിക്കണം, ഇതെല്ലാം അവർ പറഞ്ഞാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ യെരൂശലേമിൽ വന്നപ്പോൾ അവരത് മറന്നുപോയി. ആരാധിക്കണം എന്ന് പറഞ്ഞു പോകുന്ന ജനം യെരൂശലേമിൽ വന്നപ്പോൾ ആരാധന മറന്നുപോയി. അവർ ഒന്നാം ദിനം കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവർ പാർക്കാൻ തുടങ്ങി. നല്ല വീട്, നല്ല മച്ചുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി പാർക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹഗ്ഗായി എഴുന്നേറ്റ് പറഞ്ഞു, യഹോവയുടെ ആലയം ശൂന്യമായിരിക്കേ, നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു, നിങ്ങൾ ഈ തട്ടിട്ട വീടുകളിൽ പാർക്കുകയാണ് വേണ്ടത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം പണിയേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തെ ഉണർത്തി. ഹഗ്ഗായിയും സെഹരിയാവും കൂടെ ജനത്തെ ഉണർത്തി. ഈ പ്രവാചകന്മാർ വചനം കൊടുത്ത് ജനത്തെ ഉണർത്തി. നാം നമ്മുടെ കാര്യം നോക്കിയാൽ പോരാ, നാം ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കണം, ദൈവത്തിൻ്റെ ആലയം പണിയണം, ആലയത്തിൻ്റെ ചുറ്റും ഭിത്തി പണിയണം, ആലയത്തിന് ചുറ്റും വേലിക്കെട്ട് പോലെ മതിൽ പണിയണം, ഇതെല്ലാം നാം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ജനത്തെ ഉണർത്തി. ഹഗ്ഗായിയുടെയും സെഹരിയാവിൻ്റെയും പ്രവചനം മൂലം ജനങ്ങൾ ആലയം പണിയാൻ തുടങ്ങി. ശക്തമായ എതിർപ്പുണ്ടായി. മുടങ്ങിക്കിടന്ന ആരാധന തുടങ്ങിയപ്പോൾ അതിനെ എതിർക്കാൻ സൻബല്ലത്ത്, തോബിയാവ്, ഘോഷം എന്ന് തുടങ്ങിയ ചില ആളുകൾ ശക്തമായി എതിർത്തു. അവർ ഇത് രാജാവിനെതിരായുള്ള ഒരു തന്ത്രമാണ്, അധികാരസ്ഥാനത്തിനെതിരായുള്ള കൂട്ടമാണ്, ഈ കൂട്ടത്തെ മുടക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സൻബല്ലത്തും തോബിയാവും എല്ലാം ജനങ്ങളെ ഇളക്കി. അതുകൊണ്ട് കുറേ കാലം ആ പണി മുടങ്ങിക്കിടന്നു. എന്നാൽ വീണ്ടും ദാരിയാവേശ് എന്ന് പറയുന്ന ഡേറിയസ് ചക്രവർത്തി വന്നപ്പോൾ, ഡേറിയസ് ചക്രവർത്തി, നമ്മൾ സാമൂഹ്യ പാഠത്തിൽ, സോഷ്യൽ സയൻസിൽ പിള്ളേർ പഠിക്കും ഡേറിയസ്, വേദവസ്ത്രത്തിൽ ദാരിയാവേശ്. ദാരിയാവേശ് രാജാവ് വന്നപ്പോൾ ഈ ജനത്തിന് വീണ്ടും ഉത്സാഹം കൊടുത്തു, നിങ്ങൾ പണിതുകൊള്ളൂ, എൻ്റെ സഹായം നിങ്ങൾക്ക് തരാം, നിങ്ങൾ പണിയൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദേവാലയം പണി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദേവാലയം പണി തുടങ്ങിയപ്പോഴാണ് പിന്നെയും പ്രശ്നങ്ങൾ, വലിയ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അന്നത്തെ മഹാരൂതനായ യോശുവ, യഹോസാദാക്കിൻ്റെ മകനായ യോശുവ, അവരെ ഉത്സാഹിപ്പിച്ചു, നിങ്ങൾ ഭയപ്പെടേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഈ ആലയം പണി പൂർത്തിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ ഗവർണറായ സെരുബ്ബാബേൽ ആ ജനത്തെ ധൈര്യപ്പെടുത്തി, ഞാൻ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ട്, അധികാരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ആരാധന പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് സെരുബ്ബാബേലും അവരെ ധൈര്യപ്പെടുത്തി. അങ്ങനെ അധികാരസ്ഥാനങ്ങൾ, ആത്മീയ അധികാരമുള്ള
യോശുവയും മഹാപുരോഹിതൻ, ഭൗതിക അധികാരമുള്ള സെരുബാബേലും ഗവർണർ, ഇങ്ങനെ ഭൗതിക അധികാരവും ആത്മീയ അധികാരവുമുള്ള രണ്ട് പേരെ സഹായിച്ചു. അങ്ങനെ ആലയമണി തുടങ്ങി. ആലയമണി മുന്നോട്ട് പോയപ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ, മുന്നോട്ട് കൊണ്ടുപോകില്ല. പിശാച് തടയുകയാണ് ഓരോ തരത്തിൽ. പിശാച് അതാത് സമയത്ത് അവന് കിട്ടുന്ന ആളുകൾ ഉപയോഗിച്ച് ഈ ആലയമണി തടയും. ഞാൻ പറയുന്നത് പള്ളി പണിയുന്ന കാര്യമല്ല കേട്ടോ. ഈ ആലയം ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഉണരും. ഏതാ ഈ ആലയം? ഒന്ന് കോരിന്തിൽ 3:16 വായിക്കാം. ആലയം, ഈ ആലയം എന്ന് പറയും, ദൈവാലയം എന്ന് പറയുന്നത് ഏതാണ്? 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? നിങ്ങളാണ് ദൈവത്തിന്റെ പള്ളി. നിങ്ങൾ പണിയേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്, അതിനെ അശുദ്ധമാക്കരുത്, അതിനെ നശിപ്പിക്കരുത്. ദൈവത്തിന്റെ ആലയം, നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം. ഈ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആളത്വം, അതാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയം നിങ്ങൾ അശുദ്ധമാക്കരുത്. നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നിലും അശുദ്ധി വരരുത്, ഒരവയവത്തിലും അശുദ്ധി പറ്റരുത്. നിങ്ങളാണ് ദൈവത്തിൻ്റെ പള്ളി, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അതുകൊണ്ട് ഈ ആലയം അശുദ്ധമാക്കിയാൽ വലിയ ശിക്ഷ വരും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത്ത് മൈ ടെമ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ. ഞാൻ നശിപ്പിക്കും, ഐ വിൽ ഡിസ്ട്രോയ് ഹിം, ആരെ? ദ ഡിഫൈലത്ത് മൈ ടെമ്പിൾ, എൻ്റെ ആലയത്തെ ഡിഫൈൽ ചെയ്യുന്നവരെ, അശുദ്ധമാക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ആലയം വിശുദ്ധമല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലയമാണ് പണിയാൻ തുടങ്ങിയത്. ഇതിൻ്റെ ആത്മീയമായ അർത്ഥം അതാണ്. നാം ഓരോരുത്തരും ഈ ശരീരമാകുന്ന ആലയം പണിയണം. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം അശുദ്ധമാക്കരുത്. ഒരു കാരണവശാലും നാവിൽ ഒരു നുണ വരരുത്, ഒരു അശുദ്ധ വാക്ക് വരരുത്, ഒരു അശുദ്ധിയുടെ അല്ലെങ്കിൽ ശാപത്തിൻ്റെ അല്ലെങ്കിൽ പിരാക്കിൻ്റെ ഒരു വാക്ക് വരരുത്, കോപിക്കുന്നൊരു വാക്ക് വരരുത്, ഗർജിക്കുന്ന അട്ടഹസിക്കുന്നൊരു വാക്ക് വരരുത്. ഈ നാവ് സ്നേഹവും മധുരവും സൗമ്യതയുമുള്ള വാക്കുകളെ വരാവൂ. ഈ നാവ് യേശുക്രിസ്തുവിനോട് സംസാരിക്കേണ്ടതാണ്. പാപത്തിൻ്റെ നേരെ കോപിക്കാം, പക്ഷേ പാപിയുടെ നേരെ കോപിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പാപത്തെ എതിർക്കാം, വെറുക്കാം, പക്ഷേ പാപിയെ വേദനിപ്പിക്കരുത്, പാപിയെ തരം താഴ്ത്തരുത്. ദൈവത്തിന് സ്തോത്രം. ഈ നാവ് യേശുവിൻ്റെ നാവായി നിൽക്കേണ്ടതാണ്. ഈ വായിൽ യേശു പ്രസാദിക്കാത്തൊന്നും ചെല്ലരുത്. ഇതിൽ സിഗരറ്റ് പോയിക്കരുത്. ഈ ചുണ്ടിൽ നിങ്ങൾ ചുരുട്ടോ സിഗരറ്റോ അല്ല കഞ്ചാവോ ഒന്നും അവിടെ വയ്ക്കരുത്. ഇത് മദ്യം പകരരുത്. ഇത് വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ കണ്ണുകൾ വിശുദ്ധമായിരിക്കണം. ഈ കണ്ണ് ചൊവ്വയെ നോക്കണം. എന്നുവെച്ചാൽ വിശുദ്ധമായ രീതിയിൽ നോക്കണം. ഇത് വളഞ്ഞ് നോക്കരുത്, അരുതാത്ത രീതിയിൽ നോക്കരുത്. വിശുദ്ധിയോടെ മാത്രമേ നോക്കാവൂ. ഈ കണ്ണ് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയം. ഈ കണ്ണിൽ കോപത്തിന് നോട്ടം വരരുത്. ഈ കണ്ണിൽ പരിഹാസത്തിന് നോട്ടം വരരുത്. ഈ കണ്ണിൽ പുച്ഛമായി നോക്കരുത്. ചിലരെ തരം താഴ്ത്തി നോക്കരുത്. നോട്ടത്തിൽ പാപം വരരുത്. ചീത്ത പടങ്ങൾ കാണരുത്. മ്ലേച്ഛ ചിത്രങ്ങൾ കാണരുത്. അഴുക്കായത് കാണരുത്. ഈ കണ്ണ് ദൈവത്തിൻ്റെ ആലയമാണ്. അങ്ങനെ നമുക്ക് ഓരോരോ അവയവങ്ങൾ, ഈ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ. 1 കൊരിന്ത്യർ 6:19 വായിക്കൂ. അവിടെയും നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രശ്നം ചോദിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തു വിലയ്ക്ക് വാങ്ങിപ്പോയി. ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പാടില്ല, ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പാടില്ല. ഈ ശരീരം അശുദ്ധമാക്കാൻ പാടില്ല. ഈ ശരീരം പിശാചിന് കൊടുക്കാൻ പാടില്ല. ഇത് ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം പണിയണം. അതാണ് സെഖര്യാവും ഹഗ്ഗായിയും അന്ന് യെരൂശലേം ദേവാലയം പണിയാൻ ഉത്സാഹിപ്പിച്ചതിൻ്റെ പിന്നിലുള്ളതായ രഹസ്യം. നമ്മുടെ ജീവിതമാണ് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഈ ജീവിതം പണിയണം, ക്രിസ്തു വസിക്കണം, ക്രിസ്തുവിൻ്റെ ആലയമായി തീരണം. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതിൻ്റെ ആത്മീയ അർത്ഥം അല്പം കൂടി ഒന്ന് പറഞ്ഞ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മിൽ പലരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. ഒരു നാൾ ഈ ശരീരം മണ്ണോട് വന്ന് ചേരും. ഒരു ദിവസം
എന്നാണ് നടന്നുകൂടുക. ഇത് പൊടിയായി തീരും, പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ നാം നേടിയെടുത്ത പാപങ്ങളെല്ലാം എഴുതപ്പെട്ട് കിടക്കും. ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളുണ്ട് ചെയ്ത പാപങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുതിയിരിക്കും, എല്ലാം രേഖപ്പെടുത്തിയിരിക്കും. ഒരു ദിവസം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെല്ലേണ്ടി വരും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു ദിവസം നാം മരണത്തെ നേരിടും. നാം എല്ലാവരും ഇന്നിവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരും ദൂരെ ഇരുന്ന് കാണുന്നവരും എല്ലാവരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, സംശയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശരീരം അശുദ്ധമാക്കിയിട്ട് നാം പോകാനിടവരരുത്. ഈ ശരീരം അഴുക്കാക്കിയിട്ട് പോകാനിടവരരുത്. ഈ ശരീരം പിശാചിൻ്റെ കളിപ്പന്താക്കിയിട്ട് പോകാനിടവരരുത്. സാത്താൻ പാവ കളിക്കാൻ ഈ ശരീരം വിട്ടുകൊടുക്കരുത്. ഈ ശരീരം വിശുദ്ധമാണ്, ഈ ശരീരം വിശുദ്ധമായിരിക്കേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കേണ്ടതാണ്. സൂത്ര നമസ്കാരത്തിൽ പറയും, ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളാക്കി ഞങ്ങളെ നീ ചമയ്ക്കണമേ. ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമായി നാം തീരേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസസ്ഥാനമായി നാം തീരേണ്ടതാണ്. ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമായി തീർന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുണ്ടോ? എൻ്റെ ഈ കൈകളിലും എൻ്റെ കാലുകളിലും എൻ്റെ ഈ തൊക്കിലും എൻ്റെ മാംസത്തിലും എൻ്റെ മജ്ജയിലും എൻ്റെ കർത്താവേൻ്റെ അസ്ഥികളിലും എൻ്റെ ശരീരത്തിലെ കോശങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീ പകരുന്നുണ്ടോ? ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം. നിങ്ങൾ കേട്ടുവിട്ട് പോകരുത്, ദയവായി നിങ്ങൾ കേട്ട് വെറുതെ പോകരുത്. നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പ്രസരിക്കുന്നുണ്ടോ? എൻ്റെ ഈ ശരീരത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് തീ ഒഴുകുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഇതുവരെയും അതുണ്ടായില്ല. ഇതുവരെയും പിശാചിന് ഇഷ്ടമുള്ള ചിലതെല്ലാം വന്നുപോയി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി. കർത്താവേ, ഇന്ന് ഞാൻ ലജ്ജയോടെ തിരുമുമ്പാകെ വരുന്നു. ഇന്ന് ഞാൻ അതിവേദനയോടെ തിരുമുമ്പാകെ വരുന്നു. ഒരു വീക്ക് മോമെൻറ്റിൽ കർത്താവേ, ഒരു ബലഹീന നിമിഷത്തിൽ എൻ്റെ കർത്താവേ, വികാരത്തിനടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ടവനായി ഞാൻ തീർന്നുപോയി. വികാരത്തിനടിമപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ടവളായി ഞാൻ തീർന്നുപോയി. വിവേകം പോയി കർത്താവേ, വികാരത്തിനടിമപ്പെട്ടു പോയി കർത്താവേ. ക്ഷണിക സന്തോഷങ്ങൾക്ക് അല്പനേരത്തെ രസത്തിന് വേണ്ടി എൻ്റെ ഈ ശരീരത്തെ ഞാൻ മലിനമാക്കിപ്പോയി. കർത്താവേ, ക്ഷമിക്കണമേ. അന്നാഥ, നിൻ്റെ തിരുവിലാവിൽ നൊഴിയ തിരുരക്തത്താൽ എന്നെ നീ കഴുകണമേ. ആ തിരുവിലാവിൽ നൊഴിയ തിരുരക്തം എൻ്റെ കർത്താവേ എൻ്റെ സകല പാപം പോക്കിന് ശുദ്ധീകരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം ഇനി കഴുകി തരണമേ. എന്നെ നീ കഴുകിയെടുക്കണമേ. എന്നെ നീ വിശുദ്ധീകരിച്ചെടുക്കണമേ. നിൻ്റെ ആലയമാക്കി എന്നെ തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് നിരന്തരം പ്രാർത്ഥനാ വിഷയമായിരിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. ഈ ആലയത്തിൽ അശുദ്ധി വരാൻ പാടില്ല, ഒരഴുക്ക് വരാൻ പാടില്ല, പിശാച് അവകാശം പറയുന്ന ഒന്നും വരാൻ പാടില്ല. കർത്താവേ, നിത്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ നാഥ, ഒരു നാൾ എൻ്റെ ആത്മാവ് നിത്യതയായി കടന്നു വരുമ്പോൾ പോവുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള ഘോരശബ്ദം കേൾപ്പാൻ എനിക്കിടയാകരുത്. യേശുവേ, അന്ന് ഞാൻ നിത്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്ക് കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തരായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ശബ്ദം കേൾപ്പാൻ എനിക്ക് ഇടവരണം. എൻ്റെ കർത്താവേ, നല്ലവനും വിശ്വസ്തനുമായി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. നല്ലവളും വിശ്വസ്തയുമായി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണം. കർത്താവേ, ഇനിയുള്ള കാലം എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള കാലം എൻ്റെ പ്രിയന് വേണ്ടി, എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ നാഥന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ യജമാനിന് വേണ്ടി എൻ്റെ ആയുസ് വേർതിരിക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ നീ കഴുകിയെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. വന്നുപോയ പാപങ്ങളൊന്നും കണക്കിടല്ലേ, നിൻ്റെ പുസ്തകത്തിൽ നിന്നെല്ലാം മായ്ച്ചു കളയണമേ. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതെന്ന് ഞാൻ വായിച്ചു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നിൻ്റെ ചങ്കിൽ നിന്നൊഴിയ രക്തത്താൽ എന്നെ കഴുകണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി എന്നെ തീർക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, സെരുബ്ബാബേൽ ആലയം പണിയാൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. സെരുബ്ബാബേൽ എല്ലാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. ഗവർണറല്ലേ. യോശുവ ആലയം പണിയാൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾക്ക് പിന്തുണയായി ഞാനുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ കാര്യമാണ് കേട്ടോ, അതൊരു കൃപയാണ്. ദൈവത്തിൻ്റെ ആലയം പണിക്ക് താങ്ങായി നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലയം പണിക്ക് എന്നെ ആവത് ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവമേ, ഓരോ മനുഷ്യനെയും കർത്താവിൻ്റെ ആലയമാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവ് എത്തപ്പെടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ ചെറിയ ചെറിയ ജീവിതം, ഈ അല്പായുസ്, കർത്താവേ, നീ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രവർത്തനത്തിൽ എനിക്കൊരു കൈത്താങ്ങ് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവേ, എന്നെ നീ അതിന് യോഗ്യനാക്കി തീർക്കണമേ. കർത്താവേ, നീ ആത്മാക്കളെ പണിതുകൊണ്ടിരിക്കുന്നു, ആലയം പണിതുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ വസിക്കാൻ അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ പാവപ്പെട്ട എനിക്ക് നിൻ്റെ ആലയം പണിക്ക് ഒരു ഉപകരണമായി തീരാൻ ആഗ്രഹമുണ്ട്.
കർത്താവേ എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. നിൻ്റെ ആലയം വിശുദ്ധമാണല്ലോ, ഞാൻ അശുദ്ധനായി തീർന്നിട്ട് നിൻ്റെ ആലയം മണിക്ക് കൂടാൻ എനിക്ക് ഒക്കെയില്ലല്ലോ. എനിക്ക് പുറമേ വേണമെങ്കിൽ സാക്ഷ്യം പറയാം, പുറമേ വേണമെങ്കിൽ പ്രസംഗിക്കാം, പുറമേ വേണമെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യാം. പക്ഷേ അതെല്ലാം എല്ലാം കത്തിപ്പോകുമല്ലോ, എല്ലാം നഷ്ടമായി പോകുമല്ലോ, ദൈവം പ്രസാദിക്കുകയില്ലല്ലോ. കാരണം എന്നിൽ നിന്ന് പാവം മാറിയില്ല, അധർമ്മം മാറിയില്ല. പാവം മാറാതെ ഞാൻ എന്ത് വേല ചെയ്താലെല്ലാം നിഷ്പ്രയോജനമാകുമല്ലോ. അതുകൊണ്ട് എനിക്ക് പാപം മാറി ഒരു വിശുദ്ധനായി തീർന്ന്, ഒരു ശുദ്ധിമതിയായി തീർന്ന് നിൻ്റെ വേലയിൽ എനിക്ക് കൈത്താങ്ങ് നൽകണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾ തന്നെ ലാവതി ചെയ്തു എന്ന് മഗ്ദലിന് അറിയാമനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നാൽ ലാവതി ചെയ്യുവാൻ, നാഥ എൻ്റെ ഈ ആളത്ത് ഞാൻ നിനക്ക് വിട്ടുതരുന്നു, എൻ്റെ ഈ ശരീരം നിനക്ക് ഞാൻ വിട്ടുതരുന്നു, എൻ്റെ ദേഹി എൻ്റെ പ്രാണൻ ഞാൻ വിട്ടുതരുന്നു, എൻ്റെ ആത്മാവ് ഞാൻ വിട്ടുതരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നുണ്ടോ? യേശുവിനായി വിട്ടുകൊടുക്കുക, യേശുവിന് ഇഷ്ടംപോലെ പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുക, യേശു തൃക്കരമെല്ലാം മെനയാൻ വിട്ടുകൊടുക്കുക, അവൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ആവത് ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്വാധീനശക്തി, നമ്മുടെ സ്വരം, നമ്മുടെ ശബ്ദം, നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, എൻ്റെ ദൈവമേ എനിക്കുള്ളതെല്ലാം എല്ലാം ഇതാ എൻ്റെ കൈകളിലേക്ക് കൈമാറുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൈകളിലേക്ക് ഞാനിതാ കൈമാറുന്നു, നിനക്കായി ഞാനിതാ വേർതിരിച്ച് തരുന്നു, നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ വെച്ച് തരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇത്രയും കാലം ഞാൻ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്നതെല്ലാം ഇതാ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു. ഇനി എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഉള്ളതിൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇനിയുള്ളത് യേശു മാത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വത്ത് യേശുവാണ്, എൻ്റെ സമ്പത്ത് യേശുവാണ്, എൻ്റെ ആശ്രയം യേശുവാണ്, എൻ്റെ ശരണം യേശുവാണ്, യേശുവേ എൻ്റെ വീണ്ടെടുപ്പ് യേശുവാണ്. നീയാണ് എൻ്റെ ജ്ഞാനം, നീയാണ് എൻ്റെ അറിവ്, നീയാണ് എൻ്റെ നീതീകരണം, നീയാണ് എൻ്റെ നീതിയിൻ വസ്ത്രം. കർത്താവേ, നീയാണ് എൻ്റെ സഹപർവും, നീയാണ് എൻ്റെ സർവ്വസമ്പത്തും. ഹല്ലേലൂയ, എൻ്റെ കർത്താവേ യേശുവേ, നീ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, നീ കടന്നു വരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എഴുന്നള്ളി വരിക നാഥ, എഴുന്നള്ളി വരിക. യേശുവേ, കടന്നു വരിക. യേശുവേ, നീ കടന്നു വരിക എൻ്റെ ഹൃദയത്തിലേക്ക്, ഈ പാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. ഒരു കാര്യം ഞാൻ തീരുമാനിക്കുന്നു, ഇനിമേൽ ഞാൻ മനസ്സറിഞ്ഞൊരു പാവം വരികയില്ല എന്ന് ഇപ്പോൾ ഞാൻ തീരുമാനത്തിനോട് പറയുന്നു. അവിടെ തിരുമ്പാ ഞാൻ ബോധിപ്പിക്കുന്നു, ഇനിമേൽ പാവം വരികയില്ല. യേശുവേ, ഇനിമേൽ പാവം വരികയില്ല. വന്നതോ നീ എനിക്ക് ക്ഷമിച്ച് തരുമല്ലോ ഞാൻ വിശ്വസിക്കുന്നു. ഏൽപ്പിക്കൂ, നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കൂ, യേശുവിനായി ജീവിതം വേർതിരിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിത നിമിഷങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, പരിശുദ്ധമായ ആലയം പണിയുവാൻ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. അവിടുത്തെ ആലയമായി നിൽക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പണിയിൽ ഞങ്ങൾ സഹായിപ്പാൻ ഞങ്ങളെ അവിടുന്ന് മാടി വിളിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, തലോടണമേ, കണ്ണുനീർ തുടയ്ക്കണമേ, രോഗസൗഖ്യം നൽകണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. രണ്ടാമത്തെ ഒരു വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.